Hello everyone, Tactic Recipe Mattery Video Lake, Ella Orkun Swagada. In the Namal Perje Padamponada, a Brazilian fruit, Jamboticaba by Gurchana. Sada Nat Namada Natile, e fruit in a petiparina pere, Maramundiri and Nana, Jamboticaba in the Varna Petana, Ella Orkumanslana Nilla. Maramundiri and the pere, e fruit in a Nalaniojana carnum. മരത്തമ്മ പറ്റി പിടിച്ച് അതിൻ്റെ തടിമ പറ്റി പിടിച്ചിട്ടാണ് ഈ കായ ഉണ്ടാവുക. ഇതിൻ്റെ കായ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മുന്തിരിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്. തോല് കുറച്ച് കട്ടി കൂടുതലാണ്. ഉള്ളിൽ ആ മുന്തിരിൻ്റെ അതേ ഫ്ലഷ് പോലെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇത് കായ ഉണ്ടാവുമ്പോൾ തിങ്ങിയിട്ടാണ് ഉണ്ടാവുക. ഒരു കായത്തിൻ്റെ അടുത്ത് തന്നെ കുറേ എണ്ണം ഒട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഉണ്ടാവാറ്. ഇതിന് വെള്ളപ്പൂവാണ്, ചെറിയ വെള്ളപ്പൂ. അത് കഴിഞ്ഞ് ഇതായി വീഡിയോയിലുള്ള പോലെ പച്ചക്കായ വരും. പിന്നെ ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പഴുത്ത് പാകാവും. ഇത് റെഡ് ഹൈബ്രിഡാണ്. റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഡാർക്ക് മെറൂൺ കളറിലാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ഈ മരമുന്തിരി ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 60 തരം ഇനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കി സെലക്ട് ചെയ്യുക. ഈ റെഡ് ഹൈബ്രിഡാണ് നല്ലത്. റെഡ് ഹൈബ്രിഡ്, അതുപോലത്തെ എസ്കാർലെറ്റ്, അതൊക്കെ ഒരു 3 വർഷം കൊണ്ട് കായ ഉണ്ടാവുന്ന ടൈപ്പാണ്. ഈ ഫ്രൂട്ട് നമുക്കൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓഫീസിലോ അങ്ങനെ ഒരു ഷോപ്പീസായിട്ടും വെക്കാം. അതുപോലെ തന്നെ നമുക്കിതൊരു ബോൺസായി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഒരു വലിയ പോട്ടിലും ഒക്കെയാണ് ഏറ്റവും നല്ലത്. ഇതിൽ തടിമയാണ് ഉണ്ടാവുക, അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ബ്രൗൺ ചെയ്ത് കൊടുക്കണം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം. അതുപോലെ തന്നെ നല്ലതുപോലെ ഇതിന് നന ആവശ്യമാണ്. വേറൊരു ഇനം മരമുന്തിരിയാണിത്. ഇതിപ്പോൾ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇപ്പോൾ 2 തവണയാണ് എന്ന് തോന്നുന്നത് കായ ഉണ്ടാവണം. ആദ്യ തവണ ഉണ്ടായപ്പോൾ 1-ഓ 2-ഓ അങ്ങനെയൊക്കെ. ഇന്ന് സമയം കഴിയുന്തോറും ഇങ്ങനെ കായൻ്റെ എണ്ണം കൂടി വരികയാണ് ചെയ്യുക. ഫസ്റ്റ് കായ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ 1, അങ്ങനെ 2-ാമത് ഉണ്ടാകുമ്പോൾ 2-ഓ 3-ഓ അങ്ങനെ കഴിയുന്തോറും, കാലം കഴിയുന്തോറും അതുമ്പോൾ നന്നായി തിക്കായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതിൽ വ്യത്യാസമുണ്ട്. ഇത് നല്ല മധുരമുണ്ട്. നമ്മളെ പഞ്ചസാരൻ്റെ അങ്ങനെ അത്രക്ക് മധുരം തോന്നി. ഇപ്പോൾ ഇത് 2 തൈമൊന്നുമില്ല മരമുന്തിരിയാണ്. കുലകളായിട്ടാണ് ഇത് മരത്തമ്മ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പൊട്ടിക്കാനും കിട്ടും. നല്ല ടേസ്റ്റാണിത്. മരമുന്തിരിയുടെ തൈ നമ്മൾ വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വേസ്റ്റ് ചെടിയാവില്ല. കാരണം നല്ല ടേസ്റ്റാണ്. അതിൻ്റെ തൊലി കുറച്ച് കട്ടിയുണ്ട് എന്നേ ഉള്ളൂ. മുന്തിരിയെ പോലെ നമുക്കതിരുന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ്. 1 വർഷത്തിൽ പലതവണ നമുക്ക് കായ തരുന്നതാണ്. ഒരുപാട് കിളികളൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മരമുന്തിരി കായ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഒരു വലൻ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പച്ചയായി പഴുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കിളികൾ കഴിക്കാൻ തുടങ്ങും. അവരുടെ ഫേവറേറ്റാണ്. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വലയിട്ട് വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കിട്ടുന്നത്. കിളികൾ മാത്രമല്ല കേട്ടോ, ഉറുമ്പുകളും ഉണ്ട്. ഇത് പഴുത്ത് പാകമാകുമ്പോൾ ഉറുമ്പ് ഓട്ടയാക്കിയിട്ട് ഉള്ളിൽ കയറാൻ തുടങ്ങും. ഈ ഫ്രൂട്ടിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. മുന്തിരിയെ പോലെ തന്നെയാണ്. ഇതാ ഒരു കുരുവാണ് ഉണ്ടാവുക. അതുമേയാണ് ഫ്ലഷ് ആയിട്ട് ഉണ്ടാവുക. തോല് നല്ല കട്ടിയിലാണ്. ഇത് 2 ടൈപ്പ് മരമുന്തിരിയാണ്. ലൈറ്റ് റെഡിഷ് കളറിലുള്ളത് എസ്കാർലെറ്റും, അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് കളറിലുള്ളത് റെഡ് ഹൈബ്രിഡുമാണ്. രണ്ടും ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. എസ്കാർലെറ്റിൻ്റെ മരമുന്തിരി നല്ല പഞ്ചസാരൻ്റെ ഒരു മധുരമാണ്. കുറച്ചും കൂടെ സ്വീറ്റ് കൂടുതലാണ് നമ്മുടെ റെഡ് ഹൈബ്രിഡിൻ്റെ മരമുന്തിരിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാണെങ്കിലും പുളിയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പച്ചക്കളറിലെല്ലാം പൊട്ടിച്ച് കഴിച്ചാലും പുളി അതിനുണ്ടാവാറില്ല. എസ്കാർലെറ്റ് കുറച്ചും കൂടെ സ്വീറ്റാണ്. എനിക്ക് എസ്കാർലെറ്റിൻ്റെ ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ ഇഷ്ടമായത്.
ഇവ രണ്ടും തൈകൾ തമ്മിലും കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവരുടെ ഇലകളുടെ കുറച്ച് സ്ട്രക്ചറിലെ മാറ്റം ഉണ്ടാവുള്ളൂ. ഒന്ന് നീളൻ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് പരന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. മരമുതിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. യെല്ലോ ഹൈബ്രിഡ് ഉണ്ട്, അതുപോലെ സബാറ ഉണ്ട്. സബാറ ഒരു 8 വർഷം 10 വർഷമൊക്കെയാണ് കായ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തൈ വാങ്ങുമ്പോൾ അത് ഏത് ഇനമാണെന്ന് ഉറപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് നട്ട് വളർത്തി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെട്ടി കളയേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ടൈപ്പ് എസ്കാർലെറ്റും അതുപോലെ തന്നെ റെഡ് ഹൈബ്രിഡുമാണ്. സബാറൊക്കെ 8 വർഷമൊക്കെ എടുക്കുന്നുണ്ട്. മരമുന്തിരി നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കാം. ഞങ്ങൾ ജ്യൂസ് അടിച്ച് നോക്കിയിരുന്നു, നല്ല ടേസ്റ്റിയാണ് മുന്തിരി ഇതേപോലെ തന്നെ. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. നല്ലൊരു ഇനമാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കെയറൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ കായുണ്ടാവും. അതുപോലെ തന്നെ ഒരു തൈ തന്നെ ഒരു വീട്ടിലേക്ക് മതി നല്ലതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പറഞ്ഞല്ലോ, കുറേ വർഷങ്ങൾ കഴിയും തോറും ഇത് മരത്തുമ്പോൾ കായ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബോൺസായി ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ഇനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.